السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. صلى الله عليك يا رسول الله، صلى الله عليك يا حبيب الله، صلى الله عليك يا خليل الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أولياؤه إلا المتقون. صدق الله مولانا العظيم. ذكر الأنبياء عبادة وذكر الصالحين كفارة. صدق رسول الله صلى الله عليه وسلم. വേദ്യധന്യമാക്കിയ നിരവധി പണ്ഡിതന്മാർ ഈ സ്ഥലം ഒരുക്കി തന്ന ഈ വീട്ടുകാരൻ വേദിയിലൊരുമിച്ചുകൂടിയ മുത്തഅല്ലിമീങ്ങൾ പണ്ഡിതന്മാർ സാധാരണക്കാർ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ് കബൂലാക്കി തരട്ടെ നാളേക്കുള്ള ഒരു അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്താണ് ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല കാരണം ഓടിയാൽ എത്താത്ത സമയത്തിനുള്ളിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് കഴിഞ്ഞ് ഇനിയും മൂന്ന് പരിപാടിയുണ്ട് ജാമിയ സയ്യിദിൻ്റെ സമ്മേളനം നടക്കുന്നത് കൊണ്ട് തിരക്കിട്ട പരിപാടികളാണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ ക്ഷണിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് 10 മണിക്ക് ഞാൻ എത്തും 12 മണിക്ക് ഞാൻ പോകും ആ പോകുന്നതിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല എന്ന് ആദ്യമായി അറിയിക്കുകയാണ് കൃത്യം 12 മണിക്ക് പോയെങ്കിലേ എൻ്റെ ഇന്നത്തെ പരിപാടി എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഇൻഷാ അല്ലാ കുറഞ്ഞ വാക്കുകൾ മാത്രം ജാമിയ സയ്യിദിൻ്റെ സമ്മേളനം അടുത്തു വരികയാണ് February 12, 13, 14 തീയതികളിൽ ആ സ്ഥാപനത്തിൻ്റെ മഹത്തായ സമ്മേളനവും താജുൽ ഉലമയുടെ 2nd ആണ്ട് നേർച്ച മഹാനായ നൂറുൽ ഉലമയുടെ 1nd ആണ്ട് നേർച്ച താജുൽ ഉലമയുടെ സ്മരണക്കായി 1.5 കോടിയിലധികം ചെലവിൽ പണിത താജുൽ ഉലമ സൗദം എല്ലാം ഇപ്രാവശ്യം അവിടെ നടക്കും അതിൻ്റെ ഉദ്ഘാടന കർമ്മമൊക്കെ നടക്കുമ്പോൾ ആ വലിയ സമ്മേളനത്തിലേക്ക് ആദ്യമായി ഇവിടെ കൂടി എല്ലാവരെയും ക്ഷണിക്കുകയാണ് നിങ്ങളൊക്കെയും ആ സമ്മേളനത്തിൽ വന്നുകൊണ്ട് സമ്മേളനം വിജയിപ്പിക്കണമെന്ന് അമുഖമായി ഓർമ്മപ്പെടുത്തുന്നു സുന്നി കോർഡിനേഷൻ എന്ന സംഘടന ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടി മഹത്തുക്കളായ നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങളെ മഹാനായ താജുൽ ഉലമ കന്നിയത്തുസ്താദ് ഷംസുൽ ഉലമ നൂറുൽ ഉലമ അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരെയും അനുസ്മരിക്കുന്ന ഒരു വേദിയാണ് ഈ വേദി അള്ളാഹു ആ മഹത്തുക്കളുടെ എല്ലാം ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കി തീർക്കുമാറാകട്ടെ നാട്ടിൻ്റെ നാനാഭാഗങ്ങളിൽ ഇത്തരം പരിപാടികൾ അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി സുന്നി റൈഞ്ച് ജമിയത്തുൽ മുഅല്ലമീൻ കൂറത്ത് സംഘടിപ്പിച്ച ഇതുപോലെയുള്ള അനുസ്മരണ പരിപാടി അതിഗംഭീരമായിരുന്നു ഇഷ്ടംപോലെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന താജുൽ ഉലമയുടെ നൂറുൽ ഉലമയുടെ മറ്റു പണ്ഡിതന്മാരുടെ അനുസ്മരണ പരിപാടികൾ മുസ്ലിം സമൂഹം അതിനെ ഏറ്റെടുത്തിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ വിശുദ്ധ റബീഉല്ലാഹിർ മാസം എന്ന് പറയുമ്പോൾ തന്നെ ലോകത്ത് കഴിഞ്ഞുപോയ വലിയ വലിയ ആലിമീങ്ങളും ആരിഫീങ്ങളും എല്ലാം മരണപ്പെട്ട ഒരു മാസമാണ് ഈ മാസം മാത്രവുമല്ല റബീഉല്ലാഹിറിൽ മരണപ്പെടാൻ വേണ്ടി വലിയ ആരിഫീങ്ങളൊക്കെ വളരെയധികം ആഗ്രഹിച്ചതും കൊതിച്ചതുമാണ് ഞാൻ ഓർത്തു പോവുകയാണ് ഒരു 4 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബി സി റോഡിനടുത്ത് ആലടുക്ക എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ് ആലടുക്കയിലെ അവിടുത്തെ ദഫറാത്തിവിൻ്റെ വാർഷിക പരിപാടിയിൽ
സമാപന വേദിയിൽ മഹാനായ താജുൽ ഉലമ അന്ന് ദുആക്ക് നേതൃത്വം നൽകാൻ വന്നിരുന്നു. ആരോ പറയുന്നതല്ല, അന്ന് പ്രസംഗിച്ചത് ഞാൻ തന്നെയാണ്. ആ പരിപാടിയിൽ മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് ബഹുമാനപ്പെട്ടവർ സ്റ്റേജിൽ കയറി വളരെ ക്ഷീണിതരാണ്, ശ്വാസം വഹിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. ഓക്സിജൻ ഒന്ന് വലിച്ച് ഒരു 20 മിനിറ്റ് അവിടെ ഇരുന്ന് ഒരല്പം സമാധാനമായപ്പോൾ പ്രസംഗം നിർത്താൻ വേണ്ടി പറഞ്ഞു. പ്രസംഗം നിർത്തി. ബഹുമാനപ്പെട്ടവർ മൈക്കിന്റെ മുമ്പിൽ 2 വാക്കുകളാണ് അന്ന് സംസാരിച്ചത്. ഒന്ന്, ആഫിയത്ത് വളരെ കുറവാണ്, ആഖിബത്ത് നന്നായി, മുഖം ലങ്കി മരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്നായിരുന്നു അവിടുത്തെ 1-ാമത്തെ വാക്ക്. ആഖിബത്ത് നന്നായി, മുഖം ലങ്കി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താജുൽ ഉലമയുടെ 1-ാമത്തെ വാക്ക്. അവിടുത്തെ 2-ാമത്തെ വാക്ക് എൻ്റെ മശായിഖന്മാരും എൻ്റെ ഉസ്താദുമാരും എല്ലാം മരണപ്പെട്ടത് റബീഉൽ ആഖിർ മാസത്തിലാണ്. റബീഉൽ ആഖിർ മാസത്തിൽ മരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. താജുൽ ഉലമ പറഞ്ഞ 2 വാക്ക് ഞാൻ എൻ്റെ ചെവിട് കൊണ്ട് കേട്ടതാണ്. നമ്മുടെ തുർക്കളിക അവസ്ഥ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ റബീഉൽ ആഖിറിൽ മരിക്കാൻ വേണ്ടി നമ്മുടെ ആലിമീങ്ങളൊക്കെ കൊതിച്ചുപോയി. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി നിങ്ങൾ നോക്കൂ. മഹാനായ നൂറുൽ ഉലമ നമ്മളുടെ വന്യരായ ശൈഖുന ഉസ്താദിന്റെ വഫാത്തിന്റെ കഥ നിങ്ങൾ കേൾക്കണോ? മഹാനായ നൂറുൽ ഉലമ വഫാത്താകുന്നത് റബീഉൽ ആഖിർ 28-ന് ബുധനാഴ്ച രാത്രി 8:30-ന്. ആ ബുധനാഴ്ചന്റെ തൊട്ടു മുമ്പത്തെ ഞായറാഴ്ച ഉസ്താദിനെ കാണാൻ വേണ്ടി പോയ പലവരോടും ഉസ്താദ് പറഞ്ഞ ഒരു വാക്ക്, മരിക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് ഉസ്താദ് പറഞ്ഞ വാക്ക്, വെള്ളിയാഴ്ച രാത്രി മരിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, പക്ഷേ റബീഉൽ ആഖിർ കിട്ടൂലല്ലോ. വെള്ളിയാഴ്ച രാത്രി മരിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, പക്ഷേ റബീഉൽ ആഖിർ കിട്ടൂലല്ലോ. ശരിയാണ് ഉസ്താദ്, 28-ന് ബുധനാഴ്ച രാത്രിയാണ് വഫാത്താകുന്നത്. വെള്ളിയാഴ്ച രാത്രി മരിക്കുകയാണെങ്കിൽ ജമാഅത്തുല്ല ഒന്നാവുകയാണ്. അങ്ങും ആഗ്രഹിക്കുന്നത് റബീഉൽ ആഖിറിൽ മരിക്കണം എന്നാണ്. ലോകത്ത് വലിയ വലിയ ആലിമീങ്ങളൊക്കെ മരിക്കാൻ വേണ്ടി റബീഉൽ ആഖിറിനെ തിരഞ്ഞെടുത്തു എന്ന് കിതാബുകളിൽ കാണാം. ബഹുമാനപ്പെട്ട ഫരീദുദ്ദീനിൽ അത്താർ റളിയല്ലാഹു തആല അൻഹുവിനിക്കൊരു കിതാബുണ്ട്, തദ്കിറത്തുൽ ഔലിയ എന്ന് പേരിൽ അറിയപ്പെടുന്ന 1000-ലധികം പേജുള്ള വലിയൊരു കിതാബ്. അതിൽ കാണാം വലിയ ആരിഫീങ്ങളെല്ലാം റബീഉൽ ആഖിർ മരണപ്പെടാൻ വേണ്ടി കൊതിച്ചുപോയി. ആ കൊതിച്ച മഹാന്മാരിൽ പെട്ടവരായിരുന്നു മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. അങ്ങ് റബീഉൽ ആഖിർ 1-ന് വഫാത്താകുമ്പോൾ റബീഉൽ ആഖിർ 2-ന് വഫാത്തായി. മഹാനായ കന്നിയത്ത് റഈസുൽ മുഹഖിഖീൻ കന്നിയത്ത് ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. അതേ റബീഉൽ ആഖിർ 3-ന് വഫാത്തായ മഹാനാണ് മഹാനായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദ്. അവർ എന്തൊരു യോജിപ്പു നിങ്ങൾ നോക്കൂ, മരണത്തിന് പോലും ഒരു യോജിപ്പാ. ജീവിതകാലത്ത് സമസ്തയുടെ മുഷാവറ യോഗം നടക്കുമ്പോൾ മഹാനായ ശംസുൽ ഉലമ അന്ന് അധ്യക്ഷ കസലിൽ ഇരുത്തിയത് മഹാനായ താജുൽ ഉലമയായിരുന്നു. ഈ സമുദായത്തിന്റെ മഹാനായ ശംസുൽ ഉലമ പഠിപ്പിച്ചു, ഇവിടുത്തെ അധ്യക്ഷ കസലിൽ ഇരിക്കാനും എല്ലാത്തിനും മുമ്പന്തിയിൽ നിൽക്കാനും തരപ്പെട്ട ഒരു നേതാവ് താജുൽ ഉലമയാ. വഫാത്തിലും അത് കാണിക്കുകയാണ്. 1, 2, 3. ഇനി നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ റബീഉൽ ആഖിർ 20 ആയപ്പോൾ കഴിഞ്ഞ വർഷം വഫാത്തായ ഒരു മഹാനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല. റബീഉൽ ആഖിർ 20-ൽ മഹാനായ ശംസുൽ ഉലമയുടെ അനുജനാകുന്ന മഹാനായ ഉമറുൽ ഖാദിരി എന്ന് പറയുന്ന വലിയൊരു മഹാനുണ്ട്. അവരുടെ മകനായ വലിയ ബഹുമാനപ്പെട്ട മുഹമ്മദ് ദാരിമി അൽ ഖാദിരി ഉസ്താദ് അവർകൾ കഴിഞ്ഞ വർഷം റബീഉൽ ആഖിർ 20-ന് വഫാത്തായി. അതുപോലെ കഴിഞ്ഞ വർഷം റബീഉൽ ആഖിർ 28-ന് വഫാത്തായി മഹാനായ നൂറുൽ ഉലമ, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. അതുപോലെ റബീഉൽ ആഖിർ 29-ന് വഫാത്തായ മഹാനാണ് മഹാനായ ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ്, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. ഇങ്ങനെ നിരവധി പണ്ഡിതന്മാർ മരണത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു മാസമാണ് റബീഉൽ ആഖിർ മാസം. എന്നാൽ സ്വാഭാവികമായും ഒരു സംശയം മനസ്സിലുണ്ടായേക്കാം, ആരിഫീങ്ങളാകുന്ന വലിയ വലിയ പണ്ഡിത മഹത്തുക്കൾ ഇവിടെ മരണത്തിന് വേണ്ടി റബീഉൽ ആഖിറിനെ തിരഞ്ഞെടുക്കുമ്പോൾ
ആ റബീഉൽ ആഖിറിനേക്കാളും മരിക്കാൻ ഏറ്റവും നല്ല മാസം റബീഉൽ അവ്വൽ അല്ലേ? റബീഉൽ അവ്വൽ എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ അനുഗ്രഹീത മാസമല്ലേ? ആ മാസത്തിൽ മരിക്കാനല്ലേ എല്ലാവരും കൊതിക്കേണ്ടത്? പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ആരിഫീങ്ങളും മഹാന്മാരൊക്കെ റബീഉൽ ആഖിറിൽ മരിച്ചു? മരിക്കാൻ വേണ്ടി അവർ സമയം കണ്ടെത്തി. മറുപടി ഇമാമിങ്ങൾ അതിനിക്ക് പറഞ്ഞു, ആരിഫീങ്ങൾ അതിനിക്ക് മറുപടി പറഞ്ഞു. എന്താണ് മറുപടി? റബീഉൽ ആഖിറിൽ മരിക്കാൻ വേണ്ടി ആലിമീങ്ങളും ആരിഫീങ്ങളും കൊതിക്കാനുള്ള കാരണം റബീഉൽ അവ്വല്, അത് മരിക്കാൻ പറ്റൂല. കാരണം എന്തുകൊണ്ട്? റബീഉൽ അവ്വല് ഇഷ്ക് കൊണ്ട് നിറക്കണം, മുത്തുനബിന്റെ ഇഷ്ക് കൊണ്ടങ്ങ് നിറക്കണം. അവിടുത്തെ മദ്ഹുകൾ പാടണം, അവിടുത്തെ മദ്ഹുകൾ പാടിപ്പിക്കണം, നന്നായി ഇഷ്ക് കൊണ്ട് അങ്ങോട്ട് നിറക്കണം. അങ്ങനെ കൽബിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ക് കൊണ്ട് കൽബങ്ങ് നിറച്ചിട്ട് ആ മാസം അങ്ങ് പിരിയുമ്പോൾ റബീഉൽ ആഖിറിൽ വിട പറയണം. ഇതാണ് നമ്മുടെ ആരിഫീങ്ങൾ കണ്ടെത്തിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റബീഉൽ ആഖിറിനെ കുറിച്ച് പറയുമ്പോൾ റബീഉൽ ആഖിറിന്റെ നേതാവായ മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു തആല സിർഹുൽ അസീസ് ജിലാനി മാസം എന്നാണല്ലോ ഈ മാസത്തിന്റെ പേര് തന്നെ. മഹാനായ ഗൗസുൽ ആദമിനെ പരാമർശിക്കാതെ പോയാൽ അതപകടായി പോകുമെന്ന് പേടിച്ചുകൊണ്ട് തന്നെ ഒറ്റ ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു തആല സിർഹുൽ അസീസ്. ഹിജറ 470 ജനിച്ചിട്ട് 561 വഫാത്തായി 90 കൊല്ലം ജീവിച്ച് 18 കൊല്ലക്കാലം സ്വന്തം നാടായ ഇറാനിൽപ്പെട്ട ജീലാനി എന്ന സ്ഥലത്ത് ജീവിച്ച് അവിടുന്ന് അരേ ബഗ്ദാദിൽ പോയി 72 കൊല്ലക്കാലം ബഗ്ദാദിൽ ജീവിച്ച് ജീവിതത്തിന്റെ 90 വയസ്സിനിടയിൽ 33 കൊല്ലക്കാലം ദർസിൽ ഓതിപ്പിടിച്ച് 40 കൊല്ലക്കാലം വാദം പറഞ്ഞ് ദർസും നടത്തിയിട്ട് ജീവിച്ച മഹാനാണ് മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ബഹുമാനപ്പെട്ടവർക്ക് നാല് ഭാര്യമാരിൽ 49 മക്കളിൽ 35 മക്കളും ജീവിതകാലത്ത് ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടുപോയി. മഹാനായ ഗൗസുൽ ആദം നിങ്ങൾ വഫാത്താകുന്ന സമയത്ത് അവിടത്തേക്ക് 14 മക്കളാണ് ഹയാത്തിൽ ബാക്കിയുള്ളത്, 13 ആണും 1 പെണ്ണും. ഇങ്ങനെയാണ് അവിടുത്തെ ചെറിയ ചരിത്രം. ആ മഹാനായ ഗൗസുൽ ആദം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, നമുക്ക് ശൈഖ് അവർകളെ അറിയില്ല. ആരാണ് ഗൗസുല്ലാദും നമുക്കറിയില്ല. നമുക്കറിയാം എന്ത്? റാത്തിബ്. എന്താ റാത്തിബ്? അത് റാത്തിബ് ശൈഖ് ജീലാനി തങ്ങളെ പരിചയമുള്ളത് കൊണ്ടൊന്നും അല്ല, ജമാഅത്തിന്റെ കൊല്ലത്തിന്റെ കണക്ക് തീർക്കാനാ അല്ലേ? ജമാഅത്തിന്റെ കണക്ക് തീർത്തില്ലെങ്കിൽ പത്തല് കിട്ടൂല, ജീരണി കിട്ടൂല, ഭയങ്കര ഭീഷണി. റാത്തിബിന് പള്ളിയിൽ നിന്ന് പുറത്താക്കും. ഇതിന് മാത്രമേ നമ്മളെ നാട്ടിൽ റാത്തീബുള്ളൂ. എന്താണ് റാത്തീബ്? ആരാണ് ശൈഖ് ജീലാനി തങ്ങൾ? നമുക്കറിയുമോ? പരിചയമുണ്ടോ? നമുക്കാർക്കും ശൈഖ് ജീലാനി തങ്ങൾ അറിയില്ല. ഞാൻ എന്റെ ഇത്തരം പ്രവർത്തകരോട് പറയട്ടെ, വിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോൾ ആരാണ് മുഹമ്മദുർ റസൂലുള്ളാ? ഈ സമുദായത്തിന് പഠിപ്പിക്കാൻ വേണ്ടി മുത്തുനബിനെ പരിചയപ്പെടുത്തുന്ന ആരാണ് മുത്തുനബി എന്ന ആ ചോദ്യചിഹ്നം വെച്ചുകൊണ്ട് തന്നെ മുത്തുനബിനെ പഠിപ്പിക്കാൻ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി സംഘടിപ്പിക്കണം. എന്നിട്ട് ഈ സമുദായത്തിന് മുഹമ്മദുർ റസൂലുള്ളാഹി ആരാണെന്ന് പഠിപ്പിക്കണം. അതുപോലെ റബീഉൽ ആഖിർ വരുമ്പോൾ ഇത്തരം പരിപാടിയുടെ വേരുകളിൽ ആരാണ് ശൈഖ് ജീലാനി പഠിപ്പിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ഇത്തരം മഹത്തുക്കളെ കൊച്ചാക്കിക്കൊണ്ട് ഒന്നുമല്ലാതെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമുദായത്തിന്റെ മുമ്പിൽ ഇത്തരം ആരിമീങ്ങളെയും ആരിഫീങ്ങളെയും സമുദായത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് തീമഴ പെയ്യാൻ വേണ്ടി പോവുകയാണ്. അല്ലാഹു സലാമത്താക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ആരിമീങ്ങളെയും ആരിഫീങ്ങളെയും സമുദായത്തിന് പരിചയപ്പെടുത്തണം. പരിചയപ്പെടുത്താൻ ഇത്തരം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ രംഗത്തിറങ്ങി പ്രവർത്തിച്ചേ മതിയാവുകയുള്ളൂ. ഞങ്ങൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുക അത്ര മഹാന്മാരെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ആരെയും കുറ്റം പറയാനോ ആരും തെറി പറയാനോ ഈ സ്വഭാവം ഞങ്ങൾ ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇപ്രാവശ്യം സൈദിന്റെ പ്രചരണത്തിന് വേണ്ടി ബഹ്റൈനിൽ പോയി 22 സ്ഥലത്ത് 22 പ്രസംഗം നടത്തി. അവസാനം സൈദിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ അവിടുത്തെ സൈദിയ കമ്മിറ്റിക്കാർ എന്നോട് ചോദിച്ചു, ഞങ്ങൾ നിങ്ങളെ 22 വയത് പറയിപ്പിച്ചല്ലോ, നിങ്ങൾ ഈ പരിപാടിയിലൊക്കെ 1.5 മണിക്കൂർ 2 മണിക്കൂർ വയത് പറയുമ്പോൾ നന്നായി 1.5 മണിക്കൂർ പറയും, 1 മണിക്കൂർ 20 മിനിറ്റും വയത് പറയും, 10 മിനിറ്റ് മാത്രം സൈദിനെ കുറിച്ച് പറയും, നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം? ഞങ്ങൾ സൈദിനെ പരിചയപ്പെടുത്താനല്ലേ കൊണ്ടുവന്നത്. ഞാൻ അവരോട് പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ സൈദിന്റെ പ്രചരണം
സൈര്യന്റെ അടുത്ത് ദേളിയിൽ മേൽപ്പറമ്പിൽ വെച്ചിട്ട് സൈര്യ സമ്മേളന പ്രചരണത്തിന്റെ തുടക്കം കുറിക്കുകയാ. ആ ഉദ്ഘാടന വേദിയിൽ അന്ന് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദായിരുന്നു. അന്ന് പ്രസംഗിച്ചത് ഈ പാവപ്പെട്ട ഞാനായിരുന്നു. വലിയ നൂറുൽ ഉലമയെ ഇരുത്തിയിട്ട് ഉസ്താദിന്റെ മതവും സ്ഥാപനത്തിന്റെ മതവും ഒന്നര മണിക്കൂർ അങ്ങ് പറഞ്ഞപ്പോ ഉസ്താദ് സൈര്യക്ക് പോകാൻ വേണ്ടി പറഞ്ഞ് റൂമിലേക്ക് കയറി കുറെ കാര്യങ്ങൾ ഉപദേശിക്കുന്ന ഉസ്താദ് പറഞ്ഞു, വയല് കേൾക്കാൻ പല ആൾക്കാരും വരും, എത്രയോ പാവപ്പെട്ട ജനങ്ങൾ ആ കൂട്ടത്തിലുണ്ടാവും, വെറും സാദിയ എം എ എന്ന് പറഞ്ഞാൽ വന്നാൾക്ക് എന്തെങ്കിലും കിട്ടുമോ, അതുകൊണ്ട് നന്നായി വയല് പറയണം, സ്ഥാപനത്തിന് പരിചയപ്പെടുന്ന 10 മിനിറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി, കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, അവിടെ കൂടിയ ജനങ്ങൾക്ക് നന്നായി വയല് പറഞ്ഞു കൊടുക്കണം. ഇത് ഉസ്താദിന്റെ വസീയത്താണ്, ഉസ്താദിന്റെ പൊരുത്തമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇത്തരം കാര്യങ്ങളെ ഞങ്ങൾ ഉസ്താദുമാർ ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുള്ളൂ, കുറ്റം പറയാനോ ചീത്ത പറയാനോ ആരും ഞങ്ങളോട് പഠിപ്പിച്ചിട്ടില്ല, അത് ഞങ്ങളെ സ്വഭാവവും ഇല്ല, ഞങ്ങളുടെ നാക്കിന് ആ ശീലവും ഇല്ല. അല്ലാഹു അത്തരം ശീലം തരാതിരിക്കുമാറാകട്ടെ. പക്ഷേ ഒരു കാര്യം പറയുന്നു, ഞങ്ങളെ ഉസ്താദുമാർക്കെതിരെ കുതിര കയറിയാൽ ഇരുത്തേണ്ട തീരുത്തും, അത് വേറെ വിഷയമാണ്. അപ്പമേത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ആര് കുതിര കയറിയാലും അവനെ ഇരുത്തേണ്ട തീർത്തിട്ടേ ഞങ്ങൾ മതിയാവുകയുള്ളൂ, പക്ഷേ കുറ്റം പറയുന്ന സ്വഭാവം ഞമ്മക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവർഗള് 33 കൊല്ലക്കാലം ദർസിൽ ഓതിപ്പിടിച്ചു എന്നല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെ അതാ 33 കൊല്ലക്കാലം ഓതിപ്പിടിച്ചിട്ട് ബഗ്ദാദിന്റെ പള്ളിയിൽ ദർസ് തുടങ്ങാൻ വേണ്ടി പോവാ. അങ്ങനെ ദർസ് തുടങ്ങാൻ വേണ്ടി 100 കണക്കിന് മുത്തഅല്ലിമീങ്ങളെ മുമ്പിൽ ഇരുത്തിട്ട് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസല്ലാഹു സിർഹുൽ അസീസ് ബഹുമാനപ്പെട്ടവർ അതാ ദർസ് തുടങ്ങാൻ വേണ്ടി മുത്തഅല്ലിമീങ്ങളെ മുമ്പിൽ ഇരുത്തിട്ട് കിതാബ് ഇങ്ങനെ വെച്ചിട്ട് ദർസ് ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ കൈകാലുകൾ വറക്കുകയാൽ ചൊല്ലിക്കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയില്ലേ വലിയ വലിയ ആലിമീങ്ങൾ മൈക്കിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്തവരില്ലേ, സമുദ്രം പോലത്തെ പണ്ഡിതന്മാർ, അവർക്ക് മൈക്കിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നില്ല, അതങ്ങനെ ഉണ്ടാകും. അങ്ങനെ ശൈഖ് ജീലാനി തങ്ങൾ അതാ മൈക്കിന്റെ മുമ്പിൽ മുത്തഅല്ലിമീങ്ങളെ മുമ്പിൽ ചൊല്ലിക്കൊടുക്കാൻ കഴിയുന്നില്ല. വളരെ വിഷമത്തോടെ 100 കണക്കിന് മുത്തഅല്ലിമീങ്ങളെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടി മഹാനവർകൾ ഇങ്ങനെ കണ്ണീരൊലിപ്പിക്കുന്ന സമയത്താണ് ബഗ്ദാദിന്റെ പള്ളിയിലെ ഉള്ളിലെ പള്ളി പുറത്തലെ പള്ളി പഴയ പള്ളിയിൽ അങ്ങനെ കാണാം, ഇപ്പോഴത്തെ പള്ളിയൊക്കെ വില ഗോഡാമ് മാത്രമാണ്. ആ പഴയ പള്ളിയാകുന്ന ഉള്ളിലെ പള്ളിയിൽ നിന്നിട്ട് ബാക്ക് നിന്നിങ്ങനെ ഒരാൾ ഇങ്ങനെ കുത്തുകയാണ് ശൈഖ് ജീലാനി തങ്ങളെ പുറത്തേക്ക്. മഹാനവർകൾ വിഷമത്തോടെ മുത്തഅല്ലിമീങ്ങളെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നേരെ തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ ആരാണ് ഉള്ളിലെ പള്ളിയിൽ നിന്ന് കുത്തുന്നത്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ ഉള്ളിലെ പള്ളിയിൽ നിന്ന് വഫാത്തായി 500 കൊല്ലത്തോളമായ മദീനയിലെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹി നേരെ ബാക്ക് നിന്ന് വന്ന് കുത്തുകയാണ്. മോനെ ചൊല്ലിക്കൊടുത്തോ, മോനെ ചൊല്ലിക്കൊടുത്തോ, ഉപ്പാപ്പ ചൊല്ലിക്കൊടുക്കാൻ കഴിയുന്നില്ല, ചൊല്ലിക്കൊടുക്കാൻ മനസ്സിന് ധൈര്യം വരുന്നില്ല. അപ്പോഴാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി വായ അങ്ങോട്ട് തുറക്കുമോനെ, ഔസുലാദം നിങ്ങൾ വായ തുറന്നു കൊടുക്കുകയാ, 7 പ്രാവശ്യം വായലേക്ക് അങ്ങ് തുപ്പിക്കൊടുത്തു, ചൊല്ലിക്കൊടുത്തോ മോനെ ചൊല്ലിക്കൊടുത്തോ. അങ്ങനെ ചൊല്ലിക്കൊടുക്കാൻ ഒരുങ്ങി മുത്തഅല്ലിമീങ്ങളെ മുമ്പിൽ ചൊല്ലിക്കൊടുക്കാൻ ഇരിക്കുമ്പോൾ ബാക്കിന്ന് വേറൊരാൾ വന്നിട്ട് ഇങ്ങനെ മുട്ടുകയാൽ തിരിഞ്ഞു നോക്കുന്നു. നോക്കുമ്പോൾ ആരാണ് ബാക്കിന് മുട്ടുന്നത്? അസദുല്ലാഹി അലി ഇബ്നു അബി ത്വാലിബ് കറമല്ലാഹു വജ്ഹാ, അലിയാറ് തങ്ങളാണ് ബാക്കിന്ന് മുട്ടുന്നത്. ഓ മോനെ ചൊല്ലിക്കൊടുത്ത മോനെ, ഉപ്പാപ്പ ചൊല്ലിക്കൊടുക്കാൻ വേണ്ടതുപോലെ ധൈര്യം പകരുന്നില്ല, വായ അങ്ങോട്ട് തുറക്കും മോനെ, വായ അങ്ങോട്ട് തുറന്നു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഔസുലാദമിനെ തങ്ങളെ വായിലേക്ക് 6 പ്രാവശ്യം തുപ്പിക്കൊടുക്കാൻ തഫ്സീർ റൂഹുൽ മഅാനിയിൽ ചരിത്രം എഴുതി വെച്ചിട്ട് കാണാം. 6 പ്രാവശ്യം വായിലേക്ക് അങ്ങ് തുപ്പിക്കൊടുക്കുകയാണ്. അങ്ങനെ തുപ്പിക്കൊടുത്ത് 2 മശായിഖന്മാർ 2 നേതാക്കന്മാർ ഉപ്പാപ്പമാർ പിന്നെ കാണുന്നില്ല. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ 2 ചോദ്യങ്ങളാണ്. ഒന്ന്, മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പിക്കൊടുത്തത് 7 ആണ്, അലി ബിൻ അബി താലിബ് തങ്ങൾ 6 ആണ്, അത് അദബാണ്, ഉപ്പാപ്പന് അത്ര മരുമകൻ തുപ്പിക്കൊടുക്കാൻ പറ്റൂലല്ലോ. രണ്ടാമത്തൊരു ചോദ്യം, എന്തേ മുത്തലിബിന്റെ തുപ്പുനീര് പോരെ, അലിയാറ് തങ്ങൾ തുപ്പുനീർ ആവശ്യമുണ്ടോ? ഉണ്ട്. എന്താണ്? അല മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, അവിടത്തേക്കുള്ള കവാടം അലിയാറ് തങ്ങളാ, അതുകൊണ്ട് തന്നെ പട്ടണത്തിലേക്ക് കയറണമെങ്കിൽ കവാടം വേണ്ടേ? ഇവിടെ പരിപാടി വെച്ച് അവിടെ കവാടം തുറന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അത് കവാടത്തിലൂടെ പട്ടണത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. 2 പൊരുത്തങ്ങൾ, ആ 2 പൊരുത്തങ്ങളിലൂടെ മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീ ബഗ്ദാദിന്റെ മണ്ണിലങ്ങ് ദർസ് തുടങ്ങിയപ്പോൾ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബഗ്ദാദിൽ എന്ന് മാത്രമല്ല അന്ന് ലോകരാജ്യത്ത് അറിയപ്പെട്ടു പോയ വലിയൊരു പണ്ഡിതനായി മാറുന്നു മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ, ലോകത്ത് പ്രശസ്തി ആർജിക്കുകയാണ്. അങ്ങനെ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ഈ വളർച്ച അങ്ങ് കണ്ടപ്പോൾ, അവിടുത്തെ പേരും പ്രശസ്തിയും ലോകത്ത് അറിയപ്പെട്ടപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് ബഗ്ദാദിൽ ജീവിക്കുന്ന നൂറുകണക്കിന് പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ മനസ്സിലൊരു നൊമ്പലം, ആ മനസ്സിലൊരു നൊമ്പലം, എന്താ അയാൾ അങ്ങനെ ആയിപ്പോയി, എന്താ അയാൾ അങ്ങനെ ആയിപ്പോയി. ഇതുപോലെ മഹാനായ സുൽത്താനുൽ മക്കാന്തപുരം ഉസ്താദിന്റെ വളർച്ച കാണുമ്പോൾ നമ്മളെ മനസ്സിൽ അങ്ങനെ തോന്നിയതുപോലെ തോന്നിയിട്ടില്ലെങ്കിലും അങ്ങനെ ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നാം. ഇങ്ങനെ ഒരാളുടെ വളർച്ച കാണുമ്പോൾ പലർക്കും മനസ്സിലൊരു തോന്നൽ, എന്താ അങ്ങനെ അത് ഉണ്ടാകാൻ, നമുക്കറിയില്ല. നിങ്ങൾ നോക്കൂ, മൊയ്ലാമാർക്ക് മൊയ്ലാമാരുടെ സൂയ, തങ്ങന്മാർക്ക് തങ്ങന്മാരുടെ സൂയ, തോട്ടക്കാർക്ക് തോട്ടക്കാരുടെ സൂയ, കച്ചവടക്കാർക്ക് കച്ചവടക്കാരുടെ സൂയ, ഗൾഫുകാർക്ക് ഗൾഫുകാരുടെ സൂയ. ഇവിടെ അങ്ങനെ അല്ലേ നമ്മുടെ നാട്ടിലും അല്ലേ? എന്നോട് ഒറ്റ തോട്ടക്കാർക്കും അസൂയയില്ല, എനിക്കും ഒരു കച്ചവടക്കാരനോട് അസൂയയില്ല. മൊയ്ലാമാർക്ക് എന്നോട് ഉണ്ടാവില്ല, കാരണം എല്ലാവരും എനിക്ക് ദ്വാരക്കുന്ന ആളാണ്. ആഫിയത്തിനുണ്ട് എപ്പോഴും ദ്വാരക്കാരൻ, എന്നോട് ഉണ്ടാവില്ല. ചിലപ്പോ ആരോടും ഉണ്ടായേക്കാം. നേരത്തെ ഉദാഹരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു പേര് പറഞ്ഞില്ലേ അസൂയ ഉണ്ട് എന്ന് പറഞ്ഞ പേര്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കുറെ ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായേക്കാം, അത് അങ്ങനെയാണ്, സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. നിങ്ങൾ കണ്ടില്ലേ രണ്ട് പേര് ഒരു ബിൽഡിംഗിൽ കച്ചവടം തുടങ്ങി, കച്ചവടം തുടങ്ങി. ഇപ്പുറത്തെ ഓന്റെ ചിന്ത എന്താ, എനിക്ക് കച്ചവടം മുടിക്കണമെന്നല്ല, ഓന്റെ കച്ചവടം മുട്ടിക്കണമെന്നാ. അല്ലേ, അങ്ങനെയാണ് കച്ചവടക്കാർക്ക് കച്ചവടക്കാരോട് അസൂയ. ഇങ്ങനെ പലവരോടും അസൂയ വരുമ്പോൾ അന്ന് ബഗ്ദാദിൽ ജീവിക്കുന്ന നൂറുകണക്കിന് പണ്ഡിതന്മാർ, ഈ പണ്ഡിതന്മാർക്ക് മുഴുവനും അസൂയ. ഷെയ്ഖ് ജീലാനി തങ്ങൾ എന്ത് ഇങ്ങനെയായി? അങ്ങനെ അവരെല്ലാം ഒരുമിച്ചുകൂടി, ആലിമീങ്ങളെല്ലാം ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു മുഷാവറ വിളിച്ചിട്ട് പറയാണ്, ഞമ്മൾക്ക് ഒരു മുഷാവറ കൂടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ? 100 ആലിമീങ്ങൾക്ക് ആ ഷെയ്ഖ് അബ്ദുൽ ഖാദറിന്റെ അടുത്തേക്കൊന്ന് പോകണം. അവിടത്തേക്ക് പോയിട്ട് 100 ആള് പോയിട്ട് 100 ചോദ്യം ഷെയ്ഖ് ജീലാനി തങ്ങളോട് ചോദിക്കണം. ആ 100 ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് വലിച്ചെറിഞ്ഞിട്ട് വരാം, തള്ളി വലിച്ചെറിഞ്ഞിട്ട് വരാം. അങ്ങനെ തീരുമാനമെടുത്ത് 100 ആലിമീങ്ങൾ 100 ചോദ്യങ്ങൾ റെഡിയാക്കി ഷെയ്ഖ് ജീലാനി തങ്ങളെ ബഗ്ദാദിന്റെ പള്ളിയിലേക്ക് അവർ പോയി. അങ്ങനെ പോയിട്ട് ബഹുമാനപ്പെട്ടവരെ മുമ്പിൽ പോയി 100 ആലിമീങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 100 ആലിമീങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഷെയ്ഖ് ജീലാനി തങ്ങൾ എന്താ ചെയ്തത്? മഹാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങൾ തലയിങ്ങനെ താഴ്ത്തിയിട്ട്, കണ്ണങ്ങ് ചിമ്മി, തലയിങ്ങനെ താഴ്ത്തിയിട്ട് സദസ്സിലേക്ക് പിന്നെ ഒരു നോക്കിട്ട് നോട്ടം നോക്കി, എന്തേ വന്നേന്ന് വെച്ച്, എന്തേ വന്നേ മിണ്ടാൻ കഴിയുന്നില്ല, കലാം മാഫി, മിണ്ടാൻ കഴിയുന്നില്ല, ഒരക്ഷരം സംസാരിക്കാൻ കഴിയുന്നില്ല. മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ ഈ ചരിത്രം മേരി വെച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയാണ്. നൂറിലധികം പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പണ്ഡിതന്മാരതാ അവര് അട്ടാസിക്കുന്നു, അവര് പൊട്ടിക്കരയുന്നു, അവര് വസ്ത്രം പിടിച്ച് വലിച്ച് വലിച്ചങ്ങ് കീറുകയാ, തലയുടെ മുടികളെ വലിച്ച് വലിച്ച് പൊട്ടിക്കുകയാണ്. സാക്ഷാൽ ഭ്രാന്തന്മാരെ കോലത്തിലാണ്. 100 ആലിമീങ്ങൾക്കും ഒരക്ഷരം സംസാരിക്കാൻ കഴിയുന്നില്ല. അവര് വല്ലാത്ത വിഷമത്തോടെ പൊട്ടി 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 കരയുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തലയെങ്ങനെ താഴ്ത്തിയിട്ടപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരെ മനസ്സിലുള്ളത് മുഴുവനും അങ്ങേക്ക് വെളിപ്പെട്ടു പോയി. അതിനെ മുഴുവനും ഷെയ്ഖ് ജീലാനി തങ്ങൾ അതാ ഊരിയെടുത്തു പോയി. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ, കൽബഗമെന്നോവർ. അൽകാഫിറാണ് അല്ലാഹു തരി കറാമത്ത് പറയുന്ന മുഹിയുദ്ദീൻ മാലയിലല്ല. വെള്ളിയാഴ്ച എല്ലാ മുഅ്മിനീങ്ങളും പോയി പള്ളിയിൽ ഓതുന്ന അൽകാഫ് സൂറത്ത്, അൽകാഫ് സൂറത്തിൽ അല്ലാഹു തരി കറാമത്ത് അങ്ങെടുത്ത് പറയുകയാണ്. മഹാനായ നബിയുല്ലാഹി ഖളിർ നബി അലൈഹി സലാം ആ വിശാലമായ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, അതാ ഒരു ഗ്രൗണ്ടിൽ കളിക്കുന്ന നിരവധി കുട്ടികൾ ആ ഗ്രൗണ്ടിലേക്ക് ഒരറ്റ നോട്ടം അങ്ങോട്ട് നോക്കിയപ്പോൾ, അതാ സുമുഖനായ ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടിന്റെ അടുത്തേക്ക് ഖളിർ നബി അലൈഹി സലാം അങ്ങോട്ട് പോകുന്നു. കുട്ടിന്റെ കാല് പിടിക്കുന്നു, പാറക്കല്ലേക്ക് ഒരറ്റടി, തല രണ്ട് പ്രശ്നമായി തെറിച്ചുപോയി. കൂടെയുള്ള ശിഷ്യൻ മൂസാ നബി ചോദിച്ചു, എന്താ ഉസ്താദ ഇങ്ങനത്തെ പരിപാടി? ഈ ഉസ്താദ് നമുക്ക് പറ്റൂല,
പിന്നീട് ഖദർ നബി വിശദീകരിച്ചു, ആ കുട്ടിന്റെ ഉമ്മയും ഉപ്പയും സ്വാലിഹീങ്ങളാണ്, കുട്ടി വലുതായാൽ ഉമ്മാനും ഉപ്പാനെ പിഴപ്പിക്കും. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കിയില്ലേ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുന്നു ഖദർ. ഈ മുഹിദ്ദിമാരിലല്ല പറയുന്നത്, സൂറത്തു അൽകാഫിലാ പറയുന്നത്. മഹാന്മാർക്ക് അങ്ങനെ കാണാനുള്ള കഴിവുണ്ട്. ഷെയ്ഖ് ജീലാനി തങ്ങൾ മുഴുവനും കണ്ട് അങ്ങ് പിടിച്ചെടുത്തു പോയി. പിന്നെ അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, അവരങ്ങ് പൊട്ടിക്കരഞ്ഞു. സുബ്ഹാന ജല്ല ജലാലുഹു. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സുമ്മ സഈദൽ കുർസിയ, അവിടത്തെ രാജകട്ടിലേക്ക് കയറി, അല്ലെങ്കിൽ മിമ്പറിലേക്ക് കയറി. എന്നിട്ട് നൂറുകണക്കിന് ആലിമീങ്ങൾ ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ ഓരോരുത്തരെ മുഖത്തേക്ക് ഷെയ്ഖ് ജീലാനി തങ്ങൾ നോക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നു, അല്ല മോനെ, നിന്റെ ചോദ്യം ഇന്നതല്ലേ, അതിന്റെ മറുപടി ഇന്നതാ. നിന്റെ ചോദ്യം ഇന്നതല്ലേ, അതിന്റെ മറുപടി ഇന്നതാ. നിന്റെ ചോദ്യം ഇന്നതല്ലേ, അതിന്റെ മറുപടി ഇന്നതാ. നൂറ് ആലിമീങ്ങളെ ചോദ്യവും മറുപടിയും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ അവരങ്ങ് കാലിൽ വീണു, അങ്ങ് സമ്മതിച്ചു പോയി. ജീലാനി തങ്ങളെ അക്കാലഘട്ടത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരും അങ്ങ് അംഗീകരിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. ഇതായിരുന്നു മഹാനായ ഗൗസുല്ലാഹുമ്മ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. ആ ശൈഖ് ജീലാനി തങ്ങളെ പിടിക്കാത്ത കാലത്തോളം ഈ ഭൂമിലോകത്ത് അല്ലാഹു തആല ഒരാൾക്ക് ഒരു ആത്മീയമായ സ്ഥാനവും കൊടുക്കുകയില്ല. ശരിക്കും മനസ്സിലാക്കണം, ശൈഖ് ജീലാനി തങ്ങളെ മൃഗം പിടിക്കാത്ത ഒരാൾക്ക് ഭൗതിക ലോകത്ത് അള്ളാഹു ഏത് സ്ഥാനം കൊടുത്താലും ആത്മീയമായി ഒരൊറ്റ സ്ഥാനവും അള്ളാഹു തആല കൊടുക്കൂല. ഖദ്ഖുൽത ബിൽ ഇദ്നി മിൻ മൗലാക മുതമിറ ഖദമി അലാ റഖബ തിൽ ഔലിയാഇ തുറ. എല്ലാ ഔലിയാക്കന്മാരും അവിടുത്തെ കാലിന്റെ കീഴിലാണ്. എത്രയാണ് വിശദീകരണം മഹാന്മാർ ഇതിനൊക്കെ രേഖപ്പെടുത്തി വെച്ചത്. ആ മഹാന്മാരെ കാലിന്റെ കീഴിലല്ലാതെ ഈ ഭൂമിലോകത്ത് ഒരാൾക്കുള്ള വിലായത്തിന്റെ സ്ഥാനം കൊടുക്കുകയില്ല. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കൂട്ടത്തിൽ എത്ര മഹാന്മാരാണ്? നിങ്ങൾ കണ്ടില്ലേ, താജുല്ലുമ വലിയ മഹാനാണ്, നൂറുല്ലുമ വലിയ മഹാന്മാരാണ്, അതുപോലെ ശംസുലുല്ലമ കനിയത്തുസാദ് വലിയ മഹാന്മാരാണ്. മഹാനായ ഹസ്റൽ ബസറി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ആലിമീങ്ങൾ ഔലിയാക്കന്മാരല്ലെങ്കിൽ പിന്നെ ലോകത്ത് ഔലിയാക്കന്മാരുണ്ടോ? ആലിമീങ്ങൾ ഔലിയാക്കന്മാരല്ലെങ്കിൽ പിന്നെ ലോകത്ത് ഔലിയാക്കന്മാർ ആരാണ്? ഇവരൊക്കെ വലിയ 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 ആലിമീങ്ങളാണ്, ആരിഫീങ്ങളാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് എത്ര മക്ബറകൾ, എത്ര മക്ബറ, ലോകരാഷ്ട്രങ്ങളിൽ എത്ര മക്ബറകളാണ്? ആരാ മക്ബറകളുള്ളത്? ഔലിയാക്കന്മാർ, സാദാത്തിങ്ങള്, ആരിഫീങ്ങള്, ഇവരൊക്കെ ആരാ? ഇവരൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാരാ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ പരിസരത്തിലെ നീളമായി താടിമിച്ച് നടക്കുന്ന തബ്ലീഗ് ജമാഅത്താരില്ലേ, ഈ തബ്ലീഗ് ജമാഅത്തുകാരോ, ഇവിടുത്തെ ജമാഅത്തോ മുജാഹിദോ ഏത് വർഗമാണെങ്കിലും ഇവരെ കൂട്ടത്തിൽ ഒരു ഔലിയാനെ കാണിച്ചു തരുമോ? നിങ്ങൾ ഒരു വലിയനെ കാണിച്ചു തരുമോ? ഇവിടുത്തെ തബലീഗുകാരന്റെ കറാമത്തടക്കുന്ന വലിയൊരു മക്ബറ ഉണ്ടോ? ഇവിടുത്തെ ഏതെങ്കിലും മുജാഹിദിനിക്ക് വലിയ കറാമത്തൊരു മക്ബറ കാണിച്ചു തരാൻ കഴിയോ? ഏ, ആത്മീയമായ സ്ഥാനം അവർക്ക് കൊടുക്കൂല. എന്തേ ഹൗസുൽ ആലമിനെ മെറുക പിടിക്കാത്ത ഒരൊറ്റ പടപ്പിനും അള്ളാഹു ആത്മീയമായി സ്ഥാനം കൊടുക്കൂല. ഇവര് ഹൗസുൽ ആലമിനെ പറ്റി എന്താ പറയുന്നത്? ശങ്കരാചാര്യ എന്ന പിന്നെ എവിടെ നിന്ന് കൊടുക്കാനാ? മഹാന്മാരെ മൃഗ പിടിക്കാത്ത കാലത്തോളം ഇവിടത്തെ ഒരു സമുദായത്തിനും അള്ളാഹു വിലായത്ത് കൊടുക്കൂല. അതുകൊണ്ടാണ് ഔലിയാക്കന്മാർ മുഴുവനുള്ളത് സുന്നികളെ കൂട്ടത്തിൽ മാത്രം. ഒരൊറ്റ വിദേശത്തിന്റെ കക്ഷിയിലും ഇത് കാണിക്കാൻ കഴിയില്ല. ഇനി ഏത് ആത്മീയമായ സ്ഥാനം കിട്ടണമെങ്കിലും ഹൗസുല്ലാഹുമിനെ പിടിച്ചാലല്ലാണ്ട് കിട്ടൂല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, വാട്സപ്പിൽ ഒരു പ്രസംഗം കാണാം, മഹാനായ താജുൽ ഉലമയുടെ ഒരു പ്രസംഗം. നിങ്ങൾ കേട്ടണമെന്നറിയില്ല, സ്വലാത്ത് നഗറിൽ, മലപ്പുറത്തെ സ്വലാത്ത് നഗറിൽ വെച്ചുകൊണ്ട് മഹാനായ താജുൽ ഉലമ നടത്തിയൊരു പ്രസംഗം. ഞാൻ എന്റെ ചെറുപ്പകാലത്ത് മുഹീദിമാലയിൽ ഞാനൊരു ബൈത്ത് കണ്ടു. താജുൽ ഉലമ പറയാം, എന്താണ്? അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുമെങ്കിൽ അവരുടെ ദുആയും ബർക്കത്തും എത്തുമേ എന്ന് പറയുന്നൊരു വരും. ഈ ഒരു വര ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മുതൽക്ക് ഈ സമയം വരെ ഞാൻ അവിടത്തേക്ക് ഫാത്തിഹ ഒഴിവാക്കിയിട്ടില്ല. എന്റെ എല്ലാ സ്ഥാനക്കയറ്റവും
എന്റെ എല്ലാ വളർച്ചയും എനിക്ക് അള്ളതന്ന എല്ലാ സ്ഥാനങ്ങളും ആ ഗൗസുൽ ആലമിന്റെ ഫാത്തിയന്റെ ബർക്കത്ത് കൊണ്ടാണ് എന്ന് താജുൽ ഉലമ മലപ്പുറം സലാത്തു നഗറിൽ പറഞ്ഞ പ്രസംഗം ഇപ്പോഴും വാട്സപ്പിൽ അത് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹാനായ ശൈഖ് ജീലാനി തങ്ങളെ പിടിക്കാതെ കാലത്തോളം ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയുന്നതല്ല. ആ നിലക്ക് നമ്മുടെ എല്ലാ ആരിഫീങ്ങളും എല്ലാ ആലിമീങ്ങളും മഹാനായ നൂറുൽ ഉലമ എംഎ ഉസ്താദ് അവസാന സമയത്ത് പോലും ഗൗസുൽ ആലമിനെ സംബന്ധിച്ച് വലിയ കിതാബ് രചിച്ച മഹാനാ ആരാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് സമുദായത്തിന്റെ എംഎ ഉസ്താദ് പരിചയപ്പെടുത്തുകയാ. നമ്മുടെ എല്ലാ ആലിമീങ്ങളും എല്ലാ ആരിഫീങ്ങളും അരേ ഔലിയാക്കന്മാരെ മുറുകെ പിടിച്ചവരാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ കൂട്ടത്തിൽ നമ്മുടെ എല്ലാവരെയും ഷെയ്ഖുന മഹാനായ ഞാൻ എന്താണ് ഇവിടെ താജുൽ ഉലമയെ വർണ്ണിക്കേണ്ടത്? നിരവധി മദനി പണ്ഡിതന്മാരുണ്ട് ഇവിടെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, താജുൽ ഉലമയെ പോലത്തെ ഭാഗ്യം എനിക്ക് ആരിക്കാണ് കിട്ടാനുള്ളത്? അവിടുത്തെ പേരിൽ ഇപ്പോഴും ചൊല്ലുന്ന ദിക്റുകൾ എത്രയാ, ഇപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തസ്ബീഹുകൾ എത്രയാ, ഇപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്മകൾ എത്രയാ. ദിവസത്തിൽ കോടിക്കണക്കിന് ദിക്റുകളും സലാത്തുകളും അവിടെ ഹദ്റത്തിലേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരെങ്കിലും ഒരു വിമർശനം ശൈലിയിലാണ് ഇത് കാണുന്നത് എങ്കിൽ, ഇന്നലെ രാത്രി ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ പറയുന്നത്, ഉസ്താരേ ഞങ്ങൾ ഈ റേഞ്ചിന്റെ കീഴിൽ അവിടുത്തെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് ഉസ്താദുമാർ ഞങ്ങളെല്ലാം കൂടിയിട്ട് താജുൽ ഉലമക്ക് കോടിക്കണക്കിന് ദിക്റങ്ങ് ചൊല്ലി. അപ്പോഴാണ് ഒന്ന് രണ്ട് ഭീകരവാദി സംഘടനയിലെ പ്രവർത്തകർ ചോദിക്കുകയാ, എന്താ ചോദിക്കുന്നത്? ഇട്ടിക്കുളത്തേക്ക് ലോരിയിലാ കൊണ്ടുപോകുന്ന ഈ ദിക്റ് കൊണ്ടുപോകുന്ന ലോരിയിലാണോ? ഞാൻ അവിടുത്തെ പ്രസംഗത്തിൽ പറഞ്ഞു, എടാ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിലാണ് കാണാൻ മോനെ, ലോരിയിലല്ല കൊണ്ടുപോകുന്നത് മയ്യത്ത് കട്ടിലാ. ഇങ്ങനെ താജുൽ ഉലമയുടെ ഹദറത്തിലേക്ക് ദിക്റ് കിട്ടുമ്പോ അതില്ല സൂയ വെച്ചിട്ട് കാര്യം ണ്ടോ? ഒന്നും കൂടി ഞാൻ അടിവരയിട്ട് കൊണ്ട് പറയട്ടെ, ഇവിടെ താജുൽ ഉലമയ്ക്ക് ഒരാൾ ദിക്റ് ചൊല്ലിയില്ല, ഒരാളും ഖത്തം മോദിയില്ല, ഒരാളും ഇവിടത്തേക്ക് യാസീൻ മോദിയില്ല. വലൗ സുല്ലിമ, അങ്ങനെ സമ്മരിക്കപ്പെട്ടാൽ തന്നെ ഞാൻ പറയട്ടെ, അവിടത്തേക്ക് നിങ്ങളെ ദിക്റ് വേണ്ട, അവിടത്തേക്ക് നിങ്ങളെ ഖത്തം വേണ്ട. നിങ്ങൾ അറിയണോ, ഇരിക്കുന്ന പണ്ഡിതന്മാര്, ഈ പാവപ്പെട്ട ഞാൻ ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ പ്രസംഗത്തിന്റെ ഇൽമിന്റെ പ്രതിഫലം താജുൽ ഉലമാന്റെ ഹദ്റത്തിലേക്കാണ്. ഇരിക്കുന്ന ഉസ്താദ് മദ്രസ എടുക്കുമ്പോ ദറസ് എടുക്കുമ്പോ അവർ ദീനീ ദഅവത്ത് നടത്തുമ്പോൾ അതിന്റെ എല്ലാം പ്രതിഫലം അതേ താജുൽ ഉലമന്റെ ഹദ്റത്തിലേക്കാണ്. കാരണം ഇരിക്കുന്ന മദനി ഉസ്താദുമാരുടെ അവിടുത്തെ ഡയറക്റ്റ് ശിഷ്യന്മാരാ. ഈ പ്രസംഗിക്കുന്ന ഞാനോ അവിടുത്തെ ശിഷ്യനായ മഹാനായ വന്യര് കാനക്കോട് അബ്ദുൽ ഖാദിർ മദനി ഉസ്താദ് താജുൽ ഉലമന്റെ 6 കൊല്ലത്തെ ശിഷ്യരാണ്, അവിടുത്തെ 8 കൊല്ലത്തെ ശിഷ്യനാണ് പാവപ്പെട്ട ഞാൻ. എന്റെ ഓരോ പ്രസംഗത്തിന്റെ ഈ പ്രതിഫലവും താജുൽ ഉലമാന്റെ ഹദ്റത്തിൽ കിട്ടിക്കൊണ്ടേയിരിക്കുകയാ. ഇങ്ങനെ ഒരു ദിവസത്തിൽ ലക്ഷക്കണക്കിന് ആലിമീങ്ങളുടെ മദ്രസയുടെ ദർസിന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ വാളിന്റെ എല്ലാത്തിന്റെയും പ്രതിഫലം വാങ്ങിക്കൊണ്ട് ആ ഇട്ടിക്കുളത്തെ മസ്ജിദു തഖ്വയുടെ മുമ്പിൽ രാജാവിനെ പോലെ കടക്കുന്നു മഹാനായ താജുൽ ഉലമ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുത്തെ 2-ാം ഉറൂസ് നേർച്ച ഇപ്രാവശ്യം നടന്നില്ലേ? ജനസാഗരങ്ങളെ കൊണ്ട് വെറുപ്പുമുട്ടിയിരിക്കുകയാ. അവിടെ കൂടി ആലിമീങ്ങളൊക്കെ അടിവരയിട്ട് കൊണ്ട് പറഞ്ഞത്, 2-4 വർഷം കഴിഞ്ഞാൽ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സിയാറത്ത് കേന്ദ്രമായി ഇട്ടിക്കുളം മാറാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് കണ്ടാസ്വദിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും താജുൽ ഉലമ അവിടെ കടക്കുമ്പോൾ അരേ മക്ബറയിലേക്ക് പോകുന്ന സമയത്ത് ഉള്ളാളത്തെ റൂമിലേക്ക് പോയ പേടി ഇന്നും വരികയാ. മക്ബറയിൽ പോകുമ്പോ പേടിയാടിയതുപോലെ അവിടുത്തെ റൂമിലേക്ക് ധൈര്യത്തോടെ കയറിയവരില്ല. അവിടുത്തെ റൂമിലേക്ക് ധൈര്യത്തോടെ കയറിയവരുണ്ടോ? പ്രിയപ്പെട്ട സഹോദരാ, ഇന്നും അവിടുത്തെ ഹളറത്തിലേക്ക് പോകുമ്പോ പേടിയാണ്. അതുകൊണ്ടല്ലേ മിനിയാന് പ്രസംഗിച്ച കൂട്ടത്തിൽ പല ഉസ്താദുമാരും അവിടെ പറഞ്ഞത്, സമാപന വേദിയിൽ ഉറൂസിന്റെ സമാപന വേദിയിൽ പ്രസംഗിക്കുമ്പോൾ വലിയ ആലിമീങ്ങൾ പറഞ്ഞു, താജുൽ മോഫാത്തായപ്പോൾ പലവരും വന്നില്ല, ഇപ്പോഴും അക്ബറയിലേക്ക് പലവരും വരുന്നില്ല. എന്തേ വരാത്തത്? വരാൻ പൂതിയില്ലാത്തത് കൊണ്ടല്ല, വരാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ വരാൻ പേടിയാണ്. എഴുന്നേറ്റ് അടി കിട്ടുമോ എന്നൊരു പേടിയാ. അതുകൊണ്ടാണ് പലവരും ഇന്ന് അവിടുത്തെ ഹദറത്തിലേക്ക് വരാത്തത്. ആ നിലക്ക് ഇന്നും താജുൽ ഉലമയെ പേടിച്ചു കൊണ്ടിരിക്കുകയാണ്. വഫാത്തിന്റെ ശേഷം ഇവിടുത്തെ തർബിയത്ത് എന്താണ്, അവിടുത്തെ തർബിയത്ത് എന്താണ്, അനുഭവങ്ങൾ പറഞ്ഞാൽ ഒരുമൊക്കെ തെളിവായിക്കൊള്ളമെന്നില്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. മഹാനായ താജുൽ ഉലമ, ഞാൻ നിങ്ങളോട് പറയട്ടെ,
ഇരിക്കുന്ന ഉസ്താർമാർക്ക് അന്തസ്സോടെ സ്ത്രീ ഇട്ട നല്ല ഡ്രസ്സും ധരിച്ച് തലയകട്ടുകട്ടെ. അന്തസ്സോടെ സമുദായത്തിന്റെ മുമ്പിൽ ഇറങ്ങാൻ ധൈര്യം പകർന്ന നേതാവ് ആരാ? മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർഹുൽ അസീദ്. ഓ മക്കളെ, പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ ഓർത്തു പോവുകയാണ്. നിങ്ങളെ കർണാടകയിലെ പരിസര പ്രദേശങ്ങളിൽ ഒരു 15 കൊല്ലത്തോളം താജുൽ ഉലമയുടെ മുന്നിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയവനാണ്. പലപ്പോഴും താജുൽ ഉലമ പറയേ അടിക്കും, പലപ്പോഴും ചവിട്ടും, പലപ്പോഴും പ്രസംഗിക്കാൻ വേണ്ടി പറയും, ചിലപ്പോൾ പ്രസംഗിക്കുമ്പോൾ നിർത്തടാ എന്ന് പറയും. ഇങ്ങനെ പലതും കൊണ്ടവനാണ്, കുത്തുകൊണ്ടവനാണ്, ചവിട്ടുകൊണ്ടവനാണ്, പലതും കേട്ടവനാ. ആ കൂട്ടത്തിൽ അവസാന സമയത്ത് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുകയാണ്, നന്നായി പ്രസംഗിക്കണടോ, നന്നായി പ്രസംഗിക്കണോ, വലൗകാന മുറ അത് കൈപ്പേറിയതാണെങ്കിലും പറയണടോ, ഹഖ് സുന്നത്ത് ജമാഅത്ത് ആരുടെ മുമ്പിൽ തുറന്നു പറയണടോ. മഹാനായ താജുൽ ഉലമയാ പറയുന്നത് അതല്ലേ നമ്മൾക്ക് ധൈര്യം. വേറെ എന്താ ധൈര്യമുള്ളത്? ഏത് തലക്കൊമ്പന്റെ മുമ്പിലും ഹക്ക് പറയാൻ പേടിക്കേണ്ടതുണ്ടോ? ഇത് ഈ ആദർശം നമ്മൾക്ക് പകർന്നത് ആരാ? മഹാനായ താജുൽ ഉലമയാണ്. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ആ നേതാവ് ഇന്ന് നമ്മോടൊപ്പമില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭൗതിക ശരീരം നമ്മോടൊപ്പമില്ല, അവിടുത്തെ ആത്മീയമായ നിയന്ത്രണം എന്നും നമുക്കുണ്ട്. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, അവിടുത്തെ ഉസ്താദായ മഹാനായ കനിയത്ത് ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. അതുപോലെ മഹാനായ ശംസുൽ ഉലമൈക്കെ ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. ഇഷ്ടംപോലെ ഉസ്താദുമാര് പിന്നീടുള്ളത് കൊണ്ട്, എന്റെ സമയം കഴിഞ്ഞത് കൊണ്ട് ഞാൻ നിർത്തുകയാ. എന്റെ ഉസ്താദിനെ കുറിച്ച് രണ്ട് കാര്യം പറയട്ടെ. മഹാനായ നൂറുൽ ഉലമയമ്മ ഉസ്താദ് അല്ലാഹു അടുത്ത ദർജ വർദ്ധിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് എമ്മ ഉസ്താദ്? ആർക്കും മനസ്സിലായിട്ടില്ല. ഞാൻ ഇവിടുത്തെ ഈ ഇരിക്കുന്ന ഉസ്താദുമാരോട് ഞാൻ പറയട്ടെ, പറയാൻ തരപ്പെട്ടവനല്ല. നമ്മൾക്ക് ഈ നിലക്ക് ജോലി ചെയ്യാനുള്ളൊരു വിദ്യാഭ്യാസ ബോർഡും ഒരു SMA മാനേജ്മെന്റും എല്ലാം ഉണ്ടാക്കി തന്ന നേതാവ് കേരളത്തിലുണ്ടോ? അത് ഒന്നേ ഒന്ന് മാത്രമാണ്, മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദാ. ഉസ്താദ് ഇല്ലെങ്കിൽ ഇവിടെ മദ്രസ ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, താജുൽ ഉലമാന്റെ കബറിലേക്ക് പലതും പോകുന്നു എന്ന് പറഞ്ഞില്ലേ? എന്നാ നിങ്ങൾ എം എ ഉസ്താദിന്റെ കഥ കേൾക്കണോ? കേരളത്തിലല്ല, കർണാടകയിലല്ല, ഇന്ത്യയിലല്ല, ലോകരാഷ്ട്രങ്ങളിൽ ഇന്ന് 2 സമസ്തയുടെ കീഴിൽ മദ്രസ നടക്കുമ്പോൾ, ഈ മദ്രസയിൽ 10 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവർ രാവിലെ 7 മണിക്ക് ഫാത്തിഹ ഓതി, 8 മണിക്ക് സ്വരാത്ത് ചൊല്ലി, അതിനിടയ്ക്ക് ഖുർആൻ ഓതി, ദീനിയാത്തും അമലിയാത്തും ഒക്കെ പഠിച്ച് ഇതെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ, ഇതിന്റെ എല്ലാത്തിന്റെ പ്രതിഫലം വാങ്ങുന്ന ഒരു നേതാവുണ്ട്. ആ നേതാവ് ജാമിയ സൈദിന്റെ ക്യാമ്പസിന്റെ അകത്ത് കലക്ടറുടെ മക്ബറയുള്ളിൽ വളരെ റാഹത്തോടെ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിശാലിയായ പണ്ഡിതൻ മഹാനായ നൂറുൽ ഉലമ ഉസ്താദാ. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പ്രതിഫലം വാങ്ങിക്കൊണ്ടാണ് അവിടെ കിടക്കുന്നത്. ഞാൻ എന്തിനു പറഞ്ഞു? ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഒരു വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാകണമെന്ന് അവിടുത്തെ ചുറുചുറുക്കുള്ള വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സമുദ്രം പോലത്തെ സമസ്തയിലെ മുഷാവറ പണ്ഡിതന്മാർക്ക് 22-ാമത്തെ വയസ്സിൽ കത്തെഴുതിയിട്ട്, ഈ 22-വയസ്സുകാരനാകുന്ന ഞാനൊരു കത്തെഴുതിയാൽ ഈ പർവ്വതം പോലത്തെ സമസ്ത ഇതിനെ അംഗീകരിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് 22-ൽ കത്തെഴുതിയിട്ട് 7 കൊല്ലക്കാലം കാത്തു നിന്നു. ഇപ്പൊ കൊടുക്കാൻ പറ്റൂല, കുറച്ച് വയസ്സാകട്ടെ. എം ഉസ്താദ് വിശദീകരിച്ചതാ. അങ്ങനെ ഉസ്താദിന്റെ 28 വയസ്സ് കഴിഞ്ഞ് 29-ലെത്തുമ്പോഴാണ് ഉസ്താദ് ഈ കത്ത് മുഷാവറയിലേക്ക് കൊടുക്കുന്നത്. 22-ലെഴുതിയ കത്തിന് ഒന്നും കൂടി പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ആ കത്തിന് ആവശ്യമായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉസ്താദിന്റെ 28-ാമത്തെ വയസ്സിൽ മുഷാവറയ്ക്ക് ഒരു കത്ത് കൊടുത്തപ്പോൾ മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദിന്റെ കത്തിന് അന്നത്തെ സമുദ്രം പോലത്തെ പണ്ഡിതന്മാര് 3 ദിവസക്കാലം മുഷാവറ യോഗം കൂടിയിട്ട് അതാ മുഷാവറ അന്തിമ തീരുമാനത്തിലെത്തി. ഈ കത്തിന് മറുപടി വന്നു, ഇവിടെ ഒരു വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയേ പറ്റൂ. സുബ്ഹാനല്ലാഹ്. ആരാണ് സമസ്തയിലേക്ക് കത്തെഴുതിയത്? മഹാനായ ഞങ്ങളുടെ വന്യരായ ഗുരു ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നിങ്ങൾക്കറിയണോ ഉസ്താദിനെ കുറിച്ച് എനിക്ക് പറയാൻ സമയം തികയുന്നില്ല. 10 മണിക്കൂർ പറയണം എം എ ഉസ്താദിനെ പറ്റി. ആർക്കും അറിയില്ല ഇത് ആരാണ് എന്ന്. മിനിയാൻ ബഹ്റൈനിൽ പോയപ്പോൾ ഉസ്താദിനെ കുറിച്ച് അവിടുത്തെ അറബികൾ ചോദിച്ച ചോദ്യമുണ്ട്. ബഹ്റൈനിലെ കേരളത്തിലെ ജംഇയ്യത്തുൽ ജംഇയ്യത്തുൽ ഉലമ പോലെ ബഹ്റൈനിലെ പണ്ഡിത സഭയാണ് ജംഇയ്യത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന പണ്ഡിത സഭ.
ആ പണ്ഡിത സഭയിൽ 40 പണ്ഡിതന്മാരുണ്ട് ബഹ്റൈനിലെ. ഈ 40 പണ്ഡിതന്മാരുടെ അഡ്രസ്സും അവരെ പേരും അവരെ ഫോൺ നമ്പറും എല്ലാം എം എ ഉസ്താദ് എഴുതി വെച്ചിട്ടുണ്ട് ഡയറിയിൽ. ഉസ്താദ് സാഹിദ്യവന്റെ സമ്മേളനം നടക്കുമ്പോൾ ബഹ്റൈനിലെ 40 പണ്ഡിതന്മാർക്കും കത്തെഴുതി അവരെ ക്ഷണിക്കണം. ഇപ്രാവശ്യം ബഹ്റൈനിൽ ഞാൻ പോകുമ്പോൾ 40 പണ്ഡിതന്മാർക്കും കത്തെഴുതിക്കൊണ്ട് അങ്ങോട്ട് പോയി. ഉസ്താദിന്റെ ചങ്ങാതിമാരാണ് ആ മുസാഫറിലെ 40 പണ്ഡിതന്മാരും. ഈ കത്തുമായി ബഹ്റൈനിൽ പോയി ഓരോ ദിവസം ഓരോ ശൈഖമാരുടെ വീട്ടിലേക്ക് പോയി ഈ കത്തങ്ങ് കൊടുക്കുമ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞവർ ഇങ്ങനെ കണ്ണുരുപ്പിക്കുക, മർഹൂം ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ് കണ്ണീരൊലിപ്പിക്കുകയാ. ഉസ്താദില്ലാത്ത ജാമ്യക്ക് ഞങ്ങൾ എങ്ങനെ വരാനാ? ആ നേതാവില്ലാത്ത ജാമ്യക്ക് എങ്ങനെ വരാനാ? അവസാനം ജംഇയ്യത്തുൽ ഇസ്ലാമിയുടെ പ്രസിഡന്റ് ആകുന്ന ഷെയ്ഖ് അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി അദ്ദേഹത്തെ ക്ഷണിക്കാ. അദ്ദേഹം പോയി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഷെയ്ഖ് അബ്ദുൽ ഖാദറിന്റെ പരിചയമുണ്ടോ എന്നോടാണ് ചോദിക്കുന്നത്. ഞാൻ ഒന്നും മിണ്ടിയില്ല, കാരണം അവരുടെ ശിഷ്യനായിട്ടും പരിചയമില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇയാൾ ഇദ്ദേഹത്തിന്റെ മജ്ലിസിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അലമാറയിൽ നിറഞ്ഞു കിടക്കുന്ന കിതാബുകൾ, ആ കിതാബുകളുടെ കൂട്ടത്തിൽ 10-40 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ് ഇവിടെ ഷിയാക്കൾക്കെതിരെ എഴുതിയ, തബ്ലീഗ് ജമാഅത്തിനെതിരെ എഴുതിയ, വഹാബികൾക്കെതിരെ എഴുതിയ, കാദിയാനികൾക്കെതിരെ എഴുതിയ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട്. പോകട്ടെ, ഈ വഫാത്തിന്റെ സമയത്ത് പോലും മഹാനായ ഷെയ്ഖുന എഴുതിയ 100 പേജുകളുള്ള വലിയ വലിയ അറബി ഗ്രന്ഥങ്ങൾ ഈ ഷെയ്ഖ് അബ്ദുൽ ലത്തീഫിന്റെ റൂമിലുണ്ട്. അദ്ദേഹം ഈ കിതാബുകൾ ഇങ്ങനെ വായിച്ചിട്ട്, ഓരോ വരകൾ ഇങ്ങനെ വായിച്ചിട്ട്, ഷെയ്ഖ് അബ്ദുൽ ഖാദറിന്റെ ഓരോ വരകൾ ഇങ്ങനെ വായിച്ചിട്ട് അദ്ദേഹം കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കരയുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നുകൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ, പണ്ട് 90-95 കാലങ്ങളിൽ ഈജിപ്തിലേക്ക് അതേ നമ്മൾ കത്തെഴുതിയാൽ അവിടെ നിന്ന് പഴയ കിതാബുകൾ വന്നിരുന്നു. അത്തരം കിതാബുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പോയിട്ടൊന്ന് പരിശോധിച്ച് നോക്കണം. ആ പരിശോധിച്ച് നോക്കുമ്പോൾ വലിയ കിതാബിന്റെ ഉള്ളിൽ കാദിയാനികൾക്കെതിരെയും ഷിയാക്കൾക്കെതിരെയും കിതാബ് കാണാം. ആ കിതാബ് കണ്ടാൽ അതിനെ പുറത്തു നോക്കണം. നോക്കുമ്പോൾ മുഅല്ലിഫു ഷെയ്ഖ് അബ്ദുൽ ഖാദർ അബ്ദുള്ള മലേബാരി എന്നതിൽ കാണാം മഹാനായ എം എ ഉസ്താദിന്റെ കിതാബ് ഈജിപ്തിൽ നിന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് അടിച്ചിറക്കുക. പക്ഷേ ഉസ്താദിനെ പറ്റി നമുക്കറിയില്ല, നമ്മൾ ആ ചെറിയ മനുഷ്യനെ പറ്റി പരിചയപ്പെട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വിനയത്തിന്റെ ഉടമയായ മഹാനായ ഷെയ്ഖുന, വളരെ വിനയത്തിന്റെ ഉടമ, വളരെ സ്വഭാവത്തിന്റെ ഉടമയായ വന്യരായ ഷെയ്ഖുന, സമയത്തിൽ വളരെയധികം കൃത്യനിഷ്ഠത പാലിച്ച മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ്, ഒരു ദിവസത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ടൈം ടാബൽ ഉണ്ടാക്കി മാത്രം ജീവിച്ച മഹാനവർകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഫാത്തിന് തൊട്ടു ദിവസം മുമ്പ് ഉസ്താദിനെ കാണാൻ വേണ്ടി പോയപ്പോൾ മഹാനവർഗ ചാരിക സൈരിൽ ഇങ്ങനെ കടന്നിട്ട് കിതാബ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പോയവരോടെല്ലാം ഷെയ്ഖുന പറയുന്ന വാക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്നല്ല, ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണമെന്നല്ല, എന്റെ കയ്യിന്റെ വിരലിന്റെ വേദന മാറി കിട്ടണം. ഈ കൈ വേദനയാണ്, ഈ വിരല് വേദനയാണ്, ഇതൊന്ന് മാറി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. എന്താ ഉസ്താദ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? അതേ, കിതാബ് ചൊല്ലിക്കൊടുക്കാൻ കഴിയുന്നില്ല, സൈദ്യക്ക് വരാൻ കഴിയുന്നില്ല, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സേവനം ചെയ്യണ്ടേ എന്ന് ചിന്തിച്ചുകൊണ്ട് അതാ വീട്ടിലിരുന്നിട്ട് കിതാബ് ഇങ്ങനെ രചിക്കുമ്പോൾ, കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉസ്താദിന്റെ ഈ വിരലിന് വേദനയാണ്. പിന്നെ എഴുതാനും കഴിയാതിരിക്കുമ്പോ ഉസ്താദ് വിരലിങ്ങനെ പൊക്കിറ്റ് കരയാണ്, ഈ വിരലിന്റെ വേദന ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. അവസാനം എഴുതാൻ കഴിയാത്ത സമയത്ത് സൈദിയിൽ നിന്നൊരു വിദ്യാർത്ഥിയെ കൊണ്ടുപോയി ഉസ്താദ് വീട്ടിൽ നിർത്തുകയാ. എന്നിട്ട് ഉസ്താദ് 5 വക്ത മുത്താലിമിനെ കൊണ്ട് ജമാഅത്തായി നിസ്കരിക്കുമ്പോ മരണം വരെ ദീനിന്റെ സേവനം ഉണ്ടാകട്ടെ, അതിന് വേണ്ടി ഈ മുത്താലിമിനിക്ക് വീട്ടിൽ വെച്ചിട്ട് അതാ 2 കിതാബങ്ങ് ചൊല്ലിക്കൊടുക്കുകയാണ്. ഇർഷാദുൽ ലാഫിഇ എന്ന് പറയുന്ന കിതാബും ഇഹ്യാഉൽ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന കിതാബും. അതാ മരണ സമയം വരെ അവിടുത്തെ വീട്ടിലൊരു ഖാദിമിനെ വെച്ച് ചൊല്ലിക്കൊടുക്കുന്നു. ഇതാണ് എം എ ഉസ്താദ്. ഇനി അറിയണോ, വഫാത്തിന്റെ 9 കൊല്ലം മുമ്പ് ഉസ്താദിന്റെ റൂമിന്റെ ഉള്ളിൽ തലയണിയുടെ അടിഭാഗത്ത് ചുവന്ന കവറിൽ ഉസ്താദ് വസിയത്തിന്റെ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. തലയാണി അടിഭാഗത്ത് അവിടുത്തെ ഖാദിമ പറയുന്നു, ഞാൻ എപ്പോഴും അടിക്കാൻ വേണ്ടി പോകുമ്പോ ഈ കവറിന്റെ തല ഇങ്ങനെ തലങ്ങാണിന്റെ പുറത്ത് കാണും, ഞാൻ എല്ലാവരും ഉള്ളേക്ക് ഇങ്ങനെ തള്ളും. ഉസ്താദ് വന്ന് വീണ്ടും അടിച്ച് വൃത്തിയാക്കിയപ്പോ ഉസ്താദ് വന്ന് വീണ്ടും വെച്ച് പുറത്തേക്ക് ഇങ്ങനെ വെക്കും. ഞാനൊരു ദിവസം ചോദിച്ചു ഖാദിമ പറയാൻ, എന്താണ് ഉസ്താദ് ആ കത്ത് എന്ന് ചോദിച്ചപ്പോ, അത് എന്റെ ഒന്ന് വിശേഷ വാർത്ത കേട്ടാൽ മാത്രം എടുത്തു നോക്കിയാൽ മതി, അല്ലെങ്കിൽ എടുത്തു നോക്കാൻ പാടില്ല. ഉസ്താദിന്റെ വസീയത്താണ്. ഉസ്താദ് വഫാത്തായി എന്ന വാർത്ത കേട്ടപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കത്ത് സൈദിന്റെ ഉസ്താദ്മാരെ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അസ്സലാമു അലൈക്കും
അലൈക്കും റഹ്മത്തുള്ള. ഞാൻ മരിച്ചതിന്റെ മരണ വാർത്ത കേട്ടാൽ നിങ്ങൾ ഉടനടി കലക്ടർ അബ്ദുൽ ഖാദിർ ഹാജിയുടെ വീട്ടിലേക്ക് പോകണം. പോയിട്ട് കലക്ടറുടെ മക്കളോട് ഞാൻ എന്റെ കബറിന് വേണ്ടി ഈ സൈദിയ ക്യാമ്പസിനകത്തൊന്ന് കിടക്കാൻ, കലക്ടറുടെ മക്കബറിൽ കിടക്കാൻ ഞാൻ സമ്മതം ചോദിച്ചിട്ട് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. എന്നാലും എന്റെ മരണ വാർത്ത കേട്ടാൽ ഒന്നും കൂടി കലക്ടറുടെ വീട്ടിലേക്ക് നിങ്ങൾ പോകണം. പോയിട്ട് മക്കളോട് അനുവാദം ചോദിക്കണം. മക്കൾ അനുവദിച്ചാൽ എന്നെ സൈദിയ ക്യാമ്പസിൽ കബറടക്കണം, അല്ലെങ്കിൽ എന്റെ നാട്ടിൽ കബറടക്കണം. മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ് മുമ്പ് സംഭരിച്ചതാണ്, വഫാത്തിന് ശേഷം വീണ്ടും സംഭരം ചോദിക്കുകയാ. എന്നിട്ടതാ കത്തിൽ രണ്ടാമത് എഴുതി വെക്കുന്നതാ, എന്റെ കഫൻ ചെയ്യാനുള്ള ഒന്നാമത്തെ കഫൻ തുണി സൈദിയക്ക് എന്റെ റൂമിന്റെ അകത്ത് 1960 ഹജ്ജിന് പോയപ്പോ കൊണ്ടുവന്ന പഴയ കഫൻ തുണിയുണ്ട്, അത് ഒന്നാമത്തെ തുണിയാണ്. എന്റെ രണ്ടും മൂന്നും തുണിയും എന്റെ റൂമിന്റെ അകത്ത്, ഒരു ചെറിയ സൂട്ടി കേസ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ രണ്ടു മൂന്നും തുണിയുണ്ട്. ഈ തുണി കൊണ്ട് മാത്രമേ കഫൻ ചെയ്യാവൂ എന്ന് എല്ലാ വസീയത്തുകളും രേഖപ്പെടുത്തിയ ശൈഖുന അവസാനം വഫാത്തിനോടടുക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണം നിങ്ങൾ. മഹാനായ ശൈഖുന നൂറുൽ ഉലമ എം എ ഉസ്താദ് അര തിരിക്കരിപ്പൂർ അൽ മുജമ്മഇന്റെ ജനറൽ സെക്രട്ടറിയായ ഒന്നിനായ സയ്യിദ് തയ്യിബ് മാട്ടൂർ തങ്ങളെ വിളിച്ചിട്ട് അതാ തങ്ങളെ കയ്യിൽ ഒരു സാധനം കൊടുക്കുന്നു ശൈഖുന എം എ ഉസ്താദ്. എന്നിട്ട് ശൈഖുനാന്റെ വസീയത്ത് തങ്ങളെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കഫൻ ചെയ്താൽ എന്റെ കഫൻ തുണിയുടെ കമീസിന്റെ ഉള്ളിൽ ആ സാധനം വെക്കണം, എന്റെ നെഞ്ചോട് ചേർത്തിട്ട് ആ സാധനം വെക്കണം. എന്താണ് സാധനം എന്ന് ചോദിക്കാൻ പേടിയാ ശൈഖുനാണ്, ആര് ചോദിക്കും? സുബ്ഹാനല്ലാ. അങ്ങനെ വഫാത്തായതിന്റെ ശേഷം കഫൻ ചെയ്യുമ്പോൾ ശൈഖുനാന്റെ തുണിയുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഒന്നരായ സയ്യിദ് തയ്യിബ് തങ്ങള് ആ സാധനം അങ്ങ് വെക്കുമ്പോൾ എന്താണ് കുപ്പിന്റെ അകത്തുള്ള സാധനം അറിയുമോ? അത് ശഅറു റസൂലില്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅറു മുബാറക്കാണ്. നിങ്ങൾ അറിയുമോ, കേരളക്കരയിലും കർണാടകയിലും ശഅറു മുബാറക്കിന്റെ വലിയ അട പടർന്നു പിടിച്ച തീയെ പോലെ പ്രശ്നം നടക്കുന്ന സമയത്ത് പോലും മഹാനായ എം എ ഉസ്താദ് എന്റെ കയ്യിലൊരു ശഅറു മുബാറക് ഉണ്ടെന്ന് ഒരാളോടും പറഞ്ഞിട്ടില്ല. എന്തേ പറയാത്തതിന്റെ കാരണം, അരേ ഇങ്ങനെ ഒരു ശഅറു മുബാറക് ഉസ്താദിന്റെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞാൽ ഇത് ഉസ്താദ് പരസ്യപ്പെടുത്താൻ വാങ്ങിയതല്ല, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഉസ്താദ് സ്റ്റോക്ക് ചെയ്ത ഇതെനിക്ക് മരിച്ചു പോകുമ്പോ കൊണ്ടുപോകാനുള്ളതാ. ഇത് പരസ്യപ്പെടുത്തിയാൽ ജനങ്ങൾ കാണാൻ വരൂലേ? കൊണ്ടുപോകാൻ പറ്റുമോ? മഹാനായ നൂറുല്ലം ഒളിപ്പിച്ചു വെച്ചിട്ട് വഫാത്തിന്റെ സമയത്ത് അങ്ങ് കൊണ്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ജാമിയ സൈദിന്റെ ക്യാമ്പസിന്റെ അകത്ത് എം എ ഉസ്താദ് മാത്രമല്ല ഉള്ളത്, ശഅറു റസൂലില്ലാഹി മുത്തുനബിന്റെ ശഅർ മുബാറക് അവിടെ ഉണ്ട് കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശഅർ മുബാറക്കുമായി യാത്ര പോകുന്നവരാരാ? ആ റസൂലുള്ളാഹിന്റെ ശഅർ മുബാറക് ഉണ്ട്. യൂസുഫിൻ നബഹാനി തങ്ങളെ അൽ ജവാഹിറിൽ പറയുന്നു, ആ മനുഷ്യനെ മണ്ണ് തൊടൂല. മുത്തുനബിന്റെ ശഅറു മുബാറക്കുണ്ടോ? മണ്ണ് തൊടൂല, ഖബറ് തൊടൂല, ഒന്നും തൊടൂല, ചോദ്യം നടക്കൂല. കാരണം ഇവിടെ ശഅറു മുബാറക്കുണ്ട്, റസൂലുള്ളാഹിന്റെ ആ ശരീരത്തോട് ചേർന്ന് പിടിച്ച ശഅറു മുബാറക് അവിടെയുണ്ട്. ഈ വലിയ ബഹുമാനത്തോടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാനായ ശൈഖുന നൂറുൽ ഉലമ എം എ ഉസ്താദ് ആ ഉസ്താദിന്റെ ഒന്നാമത്തെ ആണ്ട് നേർച്ച മറ്റന്നാൾ 12, 13, 14 തീയതികളിൽ ജാമിയ സഅദിയിൽ വെച്ച് നടക്കുമ്പോൾ ആസ്ഥാപനത്തിന്റെ 44 കൊല്ലത്തെ അധ്യക്ഷ കസാരിയിരുന്ന വന്യരായ പ്രസിഡന്റ് മഹാനായ താജുൽ ഉലമ അവിടുത്തെ രണ്ടാമത്തെ ആണ്ട് നേർച്ച നടക്കുമ്പോൾ ആ താജുൽ ഉലമ 44 കൊല്ലത്തെ പ്രസിഡന്റ് ആയ സമയത്ത് വഫാത്തായ ഉടനെ തന്നെ എം എ ഉസ്താദ് യോഗം വിളിച്ചിട്ട് പറയുന്നു, ഈ ജാമിയ സഅദിയിൽ എം എ ഉസ്താദിന്റെ ഓർമ്മയ്ക്കായി ഒരു സ്മാരക മന്ദിരം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ച് താജുൽ ഉലമ സൗദത്തിന് കുറ്റിയടിക്കുകയാണ്. അന്നത്തെ ബജറ്റ് 1.5 കോടിയാണ്. എന്നിട്ട് സുഖമില്ലാതെ 90 കഴിഞ്ഞ എം എ ഉസ്താദ് സൗദി അറബിയിൽ ഒരു പര്യടനം നടത്തുകയാണ്. ഉസ്താദ് അവർ ഒറ്റ പോക്കിൽ പോയിട്ട് എം എ ഉസ്താദ് ആ താജുൽ ഉലമയുടെ സൗദത്തിന് വേണ്ടി 1 കോടി ഉറപ്പികയാണ് പിരിച്ചു കൊണ്ടുവരുന്നത്. ഉസ്താദിന്റെ അഭിലാഷമായിരുന്നു, എനിക്ക് ആ സൗദം ഒന്ന് കാണണം, എനിക്ക് ആ സൗദം ഒന്ന് ഉദ്ഘാടന വേളയിൽ ജീവിച്ചിരിക്കണം. പക്ഷേ അള്ളാഹുവിന്റെ കല എന്ന് പറയട്ടെ, മഹാനവർകൾ വിട്ടുപിരിഞ്ഞു പോയി. അവിടുന്ന് ശേഷം അവിടെ തന്നെ നേതൃത്വം തീരുമാനിച്ചു പോയി. എം എ ഉസ്താദിന്റെ ഒന്നാമത്തെ ആണ്ട് നേർച്ച നടക്കുമ്പോൾ ആ സൗദം ഉദ്ഘാടനം ചെയ്തിട്ടല്ലാതെ ഇനി ഇവിടെ സമ്മേളനം നടക്കാൻ പറ്റൂല. മറ്റന്നാൾ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മഹാനായ സുൽത്താനുൽ ഉലമ കന്ദമരു മുസ്താറ ആ താജുൽ ഉലമ സൗദത്തിന് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇങ്ങനെ വലിയൊരു പരിപാടി 12, 13, 14 തീയതികളിൽ 235 ലധികം വരുന്ന പണ്ഡിതന്മാര്, സാരി പണ്ഡിതന്മാര്, അഫ്സൽ സാരി പണ്ഡിതന്മാർ,
മാമൻമാരെ അതുപോലെ തഹ്ഫീദുൽ ഖുർആൻ ഖുർആൻ മനപ്പാടമാക്കി ഹാഫിദീങ്ങൾ അടക്കം 235 പണ്ഡിതന്മാർ ഇപ്രാവശ്യം ഇറങ്ങുമ്പോൾ ആ മൂന്ന് ദിവസത്തെ പണ്ഡിത ആ മൂന്ന് ദിവസത്തെ ആ വലിയ പരിപാടിയിൽ ഈജിപ്തിലെ ബഹ്റൈനിലെ യുഎഇയിലെ സൗദി അറേബ്യയിലെ ഖത്തറിലെ ഒമാനിലെ കുവൈത്തിലെ ലോകരാജ്യങ്ങളിലെ വലിയ വലിയ പണ്ഡിതന്മാരുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഈ ചെറിയ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയ താജുലുമനെ നൂറുലുമൻ അനുസ്മരിക്കുന്ന ശംസുലുമനെ കന്നിയത്ത് ഉസ്താദിനെ അനുസ്മരിക്കുന്ന ഈ പരിപാടി ഒരുമിച്ചുകൂടിയ എല്ലാവരെയും ആ സൈദിയ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും വിജയിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ ഈ പരിപാടിനി പൊരുത്തപ്പെടണം. റഹ്മാനെ നിന്റെ ആരിമിങ്ങളുടെ നിന്റെ മഹത്തുകളെ പതുഹ് പറഞ്ഞ ഈ സദസ് നീ കബൂലാക്കണം. റഹ്മാനെ താജുൽ ഉലമയുടെ പൊരുത്തം ഈ കൂടിയ ഞങ്ങൾക്കും വിശിഷ്ട ഈ വീട്ടുകാർക്കും അവിടുത്തെ മക്കൾക്കും കുടുംബത്തിനും നീ നൽകണം. റഹ്മാനെ ഇവിടുത്തെ എല്ലാ ചെലവുകളും വഹിച്ചുകൊണ്ട് ഈ സൗകര്യം ഏർപ്പെടുത്തുന്ന വീട്ടുകാരൻ ആദം ആജി അല്ലാഹു നീ ബറക്കത്ത് ചെയ്യണം. റഹ്മാനെ നീ കബൂലാക്കണം. റഹ്മാനെ കാര്യങ്ങളെല്ലാം റാഹത്താക്കണേ അല്ലാ. നിരവധി പണ്ഡിതന്മാർ വലിയ 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 ഉസ്താദുമാർ അല്ലാഹു നീ ബറക്കത്ത് ചെയ്യണം. റഹ്മാനെ നിരവധി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാർ വേദിയിലുണ്ട് സരസിലുണ്ട് അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകണേ. റഹ്മാനെ സന്തോഷം നൽകണേ. റഹ്മാനെ ഈ പരിപാടി വിജയിപ്പിക്കാൻ കഷ്ടപ്പെട്ടവർ ആരൊക്കെ ഉണ്ടോ അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ. റഹ്മാനെ അമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. ഒന്നുകൂടി സൈദിയ സമ്മേളനത്തിൽ